ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് കൊപ്പം. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ 350 വരുന്ന കിടപ്പ് രോഗികൾക്കുള്ള വാക്സിനേഷൻ ആരംഭിച്ചു. കൊപ്പം പഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് വാക്സിനേഷൻ നടക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ 350 വരുന്ന കിടപ്പ് രോഗികൾക്കുള്ള വാക്സിനേഷൻ ആരംഭിച്ചു. കൊപ്പം പഞ്ചായത്തിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് വാക്സിനേഷൻ നടക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജാഗ്രതയോടുകൂടി പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ കൂടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ TPR വളരെ കൂടുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ നിലവിൽ 30% കൂടുതൽ TPR നിലനിൽക്കുകയാണ്. എല്ലാ വാർഡിലും നമ്മൾ വളരെ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും ഈ കോവിഡിൻ്റെ വ്യാപനത്തിന് ഒരു ശമനം കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നൊരു പ്രവർത്തനം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ നമ്മൾ അതിനെതിരായി കൂടുതൽ നിലപാടെടുത്ത് മുന്നോട്ട് പോയി ഇതിൻ്റെ TPR കുറയ്ക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ എല്ലാവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ള പ്രവർത്തനം നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ശാശ്വത പരിഹാരം വാക്സിനേഷൻ ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ വലിയ രീതിയിൽ ഈ വാക്സിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലുള്ള പാലിയേറ്റീവ് രോഗികൾ 347 പാലിയേറ്റീവ് കിടപ്പ് രോഗികളുണ്ട്. അവരിൽ നമ്മൾ 100 പേർക്ക് നമ്മൾ നിലവിൽ വാക്സിനേഷൻ കൊടുത്തു കഴിഞ്ഞു. അത് ഇവരെ വരാൻ കഴിയുന്ന ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് ചെയ്തു. ഇനി വീടുകളിൽ തീരെ വരാൻ കഴിയാത്ത ആളുകളെ വീടുകളിൽ പോയി ഇന്ന് വാക്സിൻ കൊടുക്കാനുള്ള പ്രവർത്തനം ഇന്ന് തുടങ്ങുകയാണ്. എന്തായാലും ഈ കോവിഡിനെ നമുക്ക് ചെറുത്തു തോൽപ്പിക്കാൻ, നമുക്ക് കൂട്ടായി ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ പ്രവർത്തനം നടത്തുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TV വത്സല അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AP രാമദാസ് മാസ്റ്റർ, മെമ്പർമാരായ C ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, ഇബ്രാഹിം കുട്ടി, EK ഷെഫീഖ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗീത, ഹെൽത്ത് ഇൻസ്പെക്ടർ അജി ആനന്ദ്, ഷേർലി, ഷീജ, മറ്റു പാലിയേറ്റീവ് പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു.